ലെസ്പിയൻ ഗെ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് അസെക്ഷൽ എന്നീ സമൂഹങ്ങളെ മൊത്തമായി സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ചുരുക്കപ്പേരാണ് എൽ ഇവർക്ക് ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗിക ചായ്വോ ലിംഗതയോ ഉള്ള വിഭാഗമാണിത് ഇതിന് ജനിതകവും ജൈവികവുമായ അടിസ്ഥാനമുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു മസ്തിഷ്കത്തിന്റെ പ്രത്യേകത ഇതിലെടുത്തു പറയേണ്ടതുണ്ട് ഇതിൽ അലൈംഗികർക്ക് ആരോടും ലൈംഗിക താൽപര്യമോ ലൈംഗിക ചായ്വോ ചിലപ്പോൾ ലൈംഗിക ശേഷിയോ തീരെ ഉണ്ടാകാറില്ല ഈ സവിശേഷതയെ അലൈംഗികത എന്ന് അറിയപ്പെടുന്നു വിദേശ രാജ്യങ്ങളിൽ ജെൻഡർ ലിംഗനീതി ലിംഗ സമത്വം ലൈംഗികത എന്നീ അടിസ്ഥാനമാക്കിയുള്ള സംഘടനകൾക്കിടയിൽ ഈ ചുരുക്കപ്പേര് വളരെ വേഗം പ്രചാരം നേടുകയും അത് ഈ സമൂഹങ്ങളെ അഭിസംബോധന ചെയ്യുവാനുള്ള മുഖ്യധാര പദമായി മാറുകയും ചെയ്തു ഇന്ത്യയിൽ നിലവിലുള്ള മൂന്നാം ലിംഗഭേദമായ ഹിജറ ഹിജടകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടെന്നും എൽ ജി ബി ഡി ഉപയോഗിക്കാറുണ്ട് എന്നതിനെ പൊതുവിൽ പുയർ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് മഴവിൽ നിറങ്ങളുള്ള പതാകയാണ് ചിഹ്നം ഈ വിഭാഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന കളറുകളിലുള്ള പല വസ്തുക്കളും ഇന്ന് മാർക്കറ്റിലുണ്ട് ഖത്തർ സർക്കാർ ഇത്തരത്തിൽ മഴവില്ലിന്റെ നിറമുള്ള കളിപ്പാട്ടങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി ഇത്തരം കളിപ്പാട്ടങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളെ ഹനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എൽ ജി ബി ഡി കൊടിയുടെ നിറത്തിലുള്ള കളിപ്പാട്ടങ്ങളെയാണ് അനിസ്ലാമികം എന്ന് മുദ്രകൃത്തി സർക്കാർ നിരോധിച്ചിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി കളിപ്പാട്ടങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയാണ് അധികൃതർ ഖത്തറിൽ ഉടനീളമുള്ള വിവിധ പ്രദേശങ്ങളിലെ നിരവധി റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ പോലീസ് റെയ്ഡ് നടത്തി ഈ പ്രത്യേക തരത്തിലുള്ള കളർ കലർന്ന കളിപ്പാട്ടങ്ങൾ പിടിച്ചെടുത്തു ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കണ്ടാൽ ജനങ്ങൾ അറിയിക്കണമെന്ന് സർക്കാർ ആഹ്വാനം നൽകിയിട്ടുണ്ട് പിടിച്ചെടുത്ത കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്ലാമിക രാജ്യമായ ഖത്തറിൽ എൽ നിയമപരമായി തന്നെ വിലക്കിയിട്ടുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ മുൻനിർത്തിയാണ് വിലക്ക് പൊതുവെ പല രാജ്യങ്ങളിലും ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരോ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആണ് എന്നാൽ ചില രാഷ്ട്രങ്ങൾ ഇവർക്ക് മറ്റു പൗരന്മാർക്ക് തുല്യമായ അവകാശങ്ങൾ അനുവദിച്ചു നൽകിയിട്ടുണ്ട് അപ്പോഴാണ് ഖത്തർ സർക്കാർ ഇത്തരത്തിൽ വിചിത്ര നിയമവുമായി രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം